പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ പറയുന്ന അറബി കലോത്സവത്തിലെ ക്വിസ് പ്രശ്നോത്തരിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിബന്ധനകളും മൂല്യനിർണ്ണയ വിഭാഗികളും മത്സരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. കലോത്സവ മാനുവലിൽ പ്രശ്നോത്തരി അതിൻ്റെ പറയുന്നത്, നിബന്ധന പറയുന്നത് ഭാഷ, ചരിത്രം, സാമൂഹികം, ആനുകാലികം എന്നീ മേഖല, അറബി ഭാഷ കേട്ടോ, എന്നീ മേഖലകൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ എല്ലാം ഭാഷ, അറബി ഭാഷയുമായി ബന്ധപ്പെട്ടതും അതിൻ്റെ സാമൂഹികമായ ചോദ്യങ്ങളും പൊതുവായ ചോദ്യങ്ങളും ജനറൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾക്കൊള്ളുന്നതായിരിക്കും അറബി ക്വിസ് എന്നുള്ളത്. അപ്പോൾ അതിൽ പരിഗണിക്കപ്പെടുന്ന എന്താണ് മൂല്യനിർണ്ണയ വിഭാഗികൾ എന്നുള്ളത് വ്യക്തത, ഉത്തരങ്ങൾക്ക് വ്യക്തത ഉണ്ടാവണം, വേഗതയിൽ പറയണം, പിന്നെ അതുപോലെ പൂർണ്ണത, മുഴുവനായി, അതായത് അവിടെ പൂർണ്ണമായ ഉത്തരങ്ങൾ എഴുതാതിരിക്കുമ്പോൾ അതിന് മാർക്ക് കുറയും, അതുപോലെ വസ്തുനിഷ്ഠമായി എഴുതുകയും വേണം. ഓക്കെ, അങ്ങനെയാണ് ക്വിസ് മത്സരത്തിൻ്റെ രീതി എന്നുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ക്വിസ് മത്സരത്തിന് സമയം കൃത്യമല്ല, അങ്ങനെ കൃത്യമായ സമയമില്ല. LP UPHS സ്ഥലങ്ങളിൽ വേറെ വേറെയാണ് മത്സരങ്ങൾ നടക്കുക. അതുപോലെ എല്ലാ തലങ്ങളിലും അറബിയിലാണ് ചോദ്യം ഉണ്ടായത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് അറബിയിലായിരിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഓരോ സബ് ജില്ലയുടെയും കാര്യത്തിനനുസരിച്ച് ചിലപ്പോൾ അതിൻ്റെ ചെറിയതായ രീതിയിലൊക്കെ മാറ്റം വരുത്താറുണ്ട് എങ്കിലും നമ്മൾ അറബിയിലാണ് നടത്തേണ്ടത് എന്നാണ് മാനുവലും അല്ലെങ്കിൽ ഇതിൻ്റെ നിർദ്ദേശങ്ങളായി വന്നിട്ടുള്ളത്. അതുപോലെ അറബി ഭാഷ, പൊതുവിജ്ഞാനം, ചരിത്രം, സാമൂഹികം എന്നിവയിൽ അധിഷ്ഠിതമായിരിക്കും ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ കുറേ ഒരു മിഷൻ LP UP ഹൈസ്കൂൾ ചോദ്യങ്ങൾ ഈ ചാനലിൻ്റെ താഴെയുള്ള ലിങ്കിലുണ്ട്, നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ അത് നൽകി പരിശീലിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അറബി ക്വിസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, കുട്ടികൾക്കും ഇതിനെക്കുറിച്ച് നല്ല അവബോധം നൽകുക. അപ്പോൾ ഇൻഷാല്ലാ അറബി കലോത്സവത്തിൽ ഏറ്റവും മികച്ച വിജയം കൈവരിക്കാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.